ഒരിക്കൽ ഭക്തനായ ഡിയൽ മൂടി ഒരു രാത്രി ഒരു സായാഹ്നത്തിൽ തന്റെ പട്ടണത്തിലൂടെ താൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ രണ്ട് യൗവനക്കാർ തന്നെ എതിരിട്ടു തന്റെ അടുക്കൽ നിന്നു. അതിനുശേഷം ഡിയൽ മൂടിയോട് ചോദിച്ചു, സാർ ഞങ്ങൾക്ക് വഴിയൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. താൻ പറഞ്ഞു, വഴി പറഞ്ഞു തരാം, എവിടേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്? അപ്പോൾ പറഞ്ഞു, പാസ്റ്ററെ, പാസ്റ്ററുടെ പ്രസംഗങ്ങളൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, പാസ്റ്ററുടെ പ്രസംഗത്തിൽ സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയാണ് പറഞ്ഞു കൊടുക്കുന്നത്, പക്ഷേ ഞങ്ങൾക്ക് അവിടേക്ക് പോകണ്ട, നരകത്തിലേക്ക് പോകുവാനുള്ള വഴി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? ഇതായിരുന്നു ചെറുപ്പക്കാരുടെ താല്പര്യം അന്തർഗതം. ഡിയൽ മൂടിക്ക് മനസ്സിലായി തന്നെ പരിഹസിക്കുവാനും കളിയാക്കുവാനും ആക്ഷേപിക്കുവാനും വേണ്ടിയാണ് ഈ ചെറുപ്പക്കാർ ശ്രമിക്കുന്നത്. അവിടെ വേഷവും അവിടെ രീതിയും അവിടെ വസ്ത്രധാരണവും അവിടെ ആകാരവും മുഴുവനും ഒന്നിച്ച് ഒന്ന് നോക്കിയിട്ട് ഡിയൽ മൂടി തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, സഹോദരന്മാരെ, വഴി തെറ്റിയിട്ടില്ല, നിങ്ങൾ കറക്റ്റായ വഴിയിലൂടെ പോകുന്നത്, ഈ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോയാൽ മതി, കൃത്യമായിട്ട് നിങ്ങൾ അവിടെ ചെല്ലുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഇതുപോലെ എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾ പാപത്തിൽ ജീവിച്ച് നരകത്തിലേക്ക് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ ആത്മാവിൽ കണ്ടിട്ടത് സങ്കീർത്തന പുസ്തകങ്ങളിൽ കോറിയിട്ടപ്പോൾ 49-ാം സങ്കീർത്തനത്തിന്റെ 14-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതി വെച്ചു, പാതാളത്തിന്റെ ആടുകളായി ഏൽപ്പിക്കപ്പെട്ടിട്ട് മൃത്യുമേയിക്കുന്ന ഒരു കൂട്ടരെ അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന വായിക്കാം. 49-ാം സങ്കീർത്തനത്തിന്റെ 14-ാം വാക്യം വായിക്കാം. അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു, മൃത്യു അവരെ മേയിക്കുന്നു. അവരെ പാതാളത്തിന്റെ ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു, മൃത്യു അവരെ മേയിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ലോകത്തില് ഒരു കൂട്ടം മനുഷ്യരുണ്ട്, പാപത്തിൽ ജീവിക്കുന്ന തലമുറ പാതാളത്തിന്റെ ആടുകളായി അവരെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. മൃത്യുവാണ് അവരെ ദൈനംദിന ജീവിതത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേ സങ്കീർത്തനത്തിന്റെ 13-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാകുന്നു. എന്ന് വെച്ചാൽ സ്വയാശ്രയക്കാരുടെ ഗതി, മറ്റാരിലും ആശ്രയിക്കാതെ, ദൈവത്തിൽ ആശ്രയിക്കാതെ, തങ്ങളിൽ തന്നെ ആശ്രയിച്ച്, തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിച്ച്, തങ്ങളുടെ കഴിവിൽ ആശ്രയിച്ച്, തങ്ങളുടെ ശക്തിയിൽ ആശ്രയിച്ച്, തങ്ങളുടെ ബലത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരെ നോക്കിക്കൊണ്ട് പറയുന്നു, അവർ പാതാളത്തിന്റെ ആടുകളാകുന്നു, മൃത്യുവാണ് അവരെ മേയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഹൃദയത്തിന്റെ അന്തർഗതം സങ്കീർത്തനക്കാർ എഴുതി വെച്ചിട്ടുണ്ട്. 11-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, സ്വയാശ്രയക്കാരുടെ അന്തർഗതം അവിടെ മനസ്സിൽ അവർ തന്നിരിക്കുമ്പോൾ പറയുന്നത് എന്താണ്? 11-ാം വാക്യത്തിൽ പറയുന്നു, ഞങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറ തലമുറയായിരിക്കുന്നു. വായിക്കാം, 49-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യം വായിക്കാം. തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറ തലമുറയായും നിൽക്കും. തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായിട്ടും ഞങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറ തലമുറയായിട്ടും നിൽക്കും. അടുത്തത് എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗതം. അടുത്തത് തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു. അവർ തങ്ങളുടെ നിലങ്ങൾക്ക് തങ്ങളുടെ തന്നെ പേരിടുന്നു. എന്ന് വെച്ചാൽ അവർ വിചാരിക്കുന്നത്, ഇപ്പോഴെങ്ങും കർത്താവൊന്നും വരാൻ പോകുന്നില്ല, ഇപ്പോഴൊന്ന് ലോകത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, തനിക്കിപ്പോഴും തന്റെ ആയുസ്സിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇനിയുമുണ്ട് ഒരു 10-40 വർഷക്കാലം ഈ ലോകത്ത് ജീവിക്കുവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ സമ്പത്തിൽ ആശ്രയിച്ച് തങ്ങളുടെ വാസസ്ഥലങ്ങൾ സ്ഥിരമായി നിൽക്കുന്നു, തങ്ങളുടെ വീടുകൾ സ്ഥിരമായി നിൽക്കുന്നു, തലമുറ തലമുറയായി ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് തങ്ങളുടെ വീടിനും വസ്തുവിനും തങ്ങളുടെ തന്നെ പേരിട്ട് സ്വന്തം ബലത്തിലും സ്വന്തം ശക്തിയിലും സ്വന്തം സമ്പത്തിലും സ്വന്തം കഴിവിലും ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യനെ നോക്കിക്കൊണ്ട് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറഞ്ഞു, അവർക്കൊരു പേരുണ്ട്, പാതാളത്തിന്റെ ആടുകൾ. അവർ പാതാളത്തിന്റെ ആടുകളാകുന്നു, മൃത്യുവാകുന്നു അവരെ ൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ കാലടികൾ ഓടിക്കൊണ്ടിരിക്കുന്നത് തോഫത്തിലേക്കാകുന്നു, എന്ന് വെച്ചാൽ ബെൻഹിന്നോ താഴ്വരയിലേക്കാകുന്നു, എന്ന് വെച്ചാൽ നിത്യനരകത്തിലേക്ക് മനുഷ്യൻ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ വർത്തമാനകാല ലോകത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു വന്ന് ചിന്തിച്ചാൽ അഗ്നി നരകത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന കോടാനുകോടി മനുഷ്യരെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നു. മനുഷ്യനെ അഗ്നി നരകത്തിലേക്ക് നയിക്കുന്ന വിവിധ മാധ്യമങ്ങളും നമുക്ക് ലോകത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൽ അതിപ്രധാനമായിട്ടുള്ളൊരു മാധ്യമമാണ് ഇന്റർനെറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു കുലത്താഴ്വരയാണ്, ഒരു ബെൻഹിന്നോം താഴ്വരയാണ്, ഒരു തോഫേത്തിന്റെ താഴ്വരയാണ്. മാനവജാതിയെ നാശത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക്, നരകത്തിന്റെ അണയാത്ത തീക്കുണ്ടത്തിലേക്ക് മനുഷ്യനെ വലിച്ചിടച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നി, ഒരു താഴ്വരയാകുന്നു, ഒരു ബെൻഹിന്നോം താഴ്വരയാണ് എന്തെന്ന് പറയുന്നത്, ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ
കുലച്ചാട് വരെ അവിടെ കണ്ടെത്തുവാൻ സാധിക്കുന്നു. പാതാള നരകത്തെ അവിടെ കണ്ടെത്തുവാൻ സാധിക്കുന്നു. ബെൻഹിന്നോ ചാട് വരെ അവിടെ കണ്ടെത്തുവാൻ സാധിക്കുന്നു. ഇന്ന് എത്രയോ കോടിക്കണക്കിന് യവനക്കാരാണെന്നറിയാമോ ഇന്റർനെറ്റിന്റെ ചതിക്കുഴികളിൽ അകപ്പെട്ടിട്ട് അവർ തോഫത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അവര് ഈ ബെൻഹിന്നോ ചാട് വരയിലൂടെ ഇന്റർനെറ്റിന്റെ ചതിക്കുഴികളിൽ രസിച്ച് അതിലെ ജഡികമായ ഉല്ലാസങ്ങളിൽ സന്തോഷിച്ച് അവിടെ നിമിഷങ്ങളും യാമങ്ങളും പണവും ചിലവഴിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കോ, അവിടെ കാലടികൾ നിൽക്കുന്നത് ബെൻഹിന്നോ ചാട് വരയില്ല. ആകയാൽ ഇന്റർനെറ്റിൽ രസിച്ച് മുന്നോട്ട് പോകുന്ന യൗവനക്കാരായ സഹോദരി സഹോദരന്മാരെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഓർപ്പിക്കുന്നു. ചാട് വരയിൽ നിന്റെ നടപ്പ് നീ ഒന്ന് വിചാരിച്ചു നോക്കണം. നീ ചെയ്തതിനെ ഒന്ന് ഓർത്ത് നോക്കിയാട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നീ ചെയ്തു കൂട്ടിയത്, നീ നടന്ന വഴികൾ, ഈ ചാട് വരയിൽ ഇന്റർനെറ്റിന്റെ ചാട് വരയിൽ നീ കടന്നുപോയ വഴികളെ ഒന്ന് ചിന്തിച്ചാട്ടെ. നീ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളെ ഒന്ന് ധ്യാനിച്ചു നോക്കിയാട്ടെ. നിന്റെ കാലടികൾ മരണത്തിലേക്ക് യാത്ര ചെയ്യാകുന്നു. തോഫയത്തിന്റെ ചാടുവരയിൽ എന്ന് വെച്ചാൽ ബെൻഹിന്നോ ചാടുവരയിലാകുന്നു നിന്റെ ജീവിതം എന്ന് കാണുവാൻ സാധിക്കുന്നു. ഇന്നത്തെ വർത്തമാനകാല ലോകത്തിന്റെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ യൗവന ലോകത്തിന് ഭക്ഷണമില്ലാതെ ജീവിക്കുവാൻ സാധിക്കും. അവർക്ക് ഭക്ഷണം വേണ്ട, ജീവിത സാഹചര്യങ്ങൾ കിടക്കുവാൻ കിടപ്പാടം വേണമെന്നില്ല. പക്ഷെ അവർക്ക് ഒഴിവാക്കാൻ വയ്യാത്തതൊന്നുണ്ട്. എന്തെന്നറിയാമോ? ഇന്റർനെറ്റ്. അതിനൊരു മാനസിക വിഭ്രാന്തി ഇന്റർനെറ്റിന്റെ പേരിൽ ഇന്നത്തെ യൗവന ലോകത്ത് പടർന്നു പിടിച്ചിരിക്കുക. എന്ന് വെച്ചാൽ ഒരു മാനസിക രോഗം. ഒരു ദിവസം ഇന്റർനെറ്റിന് കണക്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്റർനെറ്റ് ഉപയോഗിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പെട്ടെന്ന് അവൻ ചില മാനസിക വിഭ്രാന്തികൾ കാണിക്കുന്നു. ഇവൻ ആഹാരം കഴിക്കണമെന്നില്ല, ഇവൻ ഉറങ്ങണമെന്നില്ല, ഒരിക്കലും സ്വസ്ഥമായി ഇരിക്കുവാൻ കഴിയുന്നില്ല, അലസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു, ജീവിതത്തിലെല്ലാം മറന്നുപോകുന്നൊരവസ്ഥ. ഈ അവസ്ഥയിൽ ഒരു മാനസിക വിഭ്രാന്തിയിലേക്ക് അനേക കോടി മനുഷ്യർ ചെല്ലുന്നു. ഇതിന് ഒരു പേരും ശാസ്ത്രം കൊടുത്തിട്ടുണ്ട്, ഇന്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡർ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്റർനെറ്റ് അഡിക്ഷൻ ഡിസോർഡർ എന്ന് പറയുന്ന മാനസിക രോഗത്തിന് എത്രയോ കോടിക്കണക്കിന് യൗവനക്കാർ അടിമപ്പെട്ട് ജീവിക്കുന്നുവെന്ന് പറയുമ്പോൾ പ്രിയ സഹോദര സഹോദരിയെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളണം. അത് തോഫയത്തിന്റെ ചടുവരയാണ്, അത് ബെൻഹിന്നോ ചടുവരയാണ്, അത് കുല ചടുവരയാണ്, അത് നിന്റെ കാലടികളെ നിത്യനരകത്തിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കും. ആകയാൽ ഇന്ന് ലോകത്തിൽ പാപത്തിൽ രസിച്ച്, പാപത്തിന്റെ ഉല്ലാസങ്ങളിൽ രസിച്ച് ജീവിക്കുന്ന മനുഷ്യ, നിന്റെ കാലടികൾ നിന്നെ കൊണ്ടുപോകുന്നത് നിത്യമായ നരകത്തിലേക്കാകുന്നു. എത്രയോ യവനക്കാരായ സഹോദരി സഹോദരന്മാർ ഇതിന്റെ ചതിക്കുടികളിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് വാട്സാപ്പ്, മറ്റൊന്ന് ഫേസ്ബുക്ക്, ഇതിനൊക്കെ അടിമപ്പെട്ടിട്ട് യവനക്കാരുടെ ജീവിതം നശിച്ചതിന്റെ എത്രയോ ചരിത്രങ്ങൾ കഥകൾ നമുക്കറിയുവാൻ സാധിക്കും. ചില വർഷങ്ങൾക്കപ്പുറത്ത് കൊച്ചി പട്ടണത്തിൽ നടന്നൊരു സംഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ഒരു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി ഫേസ്ബുക്കുമായി പരിചയപ്പെട്ടതായ തന്റെ സുഹൃത്തുമായിട്ട് ജീവിക്കുവാൻ അവൾ താല്പര്യപ്പെട്ട് അവിടെ മാതാപിതാക്കളെ വിട്ട്, സഹോദരങ്ങളെ വിട്ട്, വീട് വിട്ട്, എല്ലാവരുമായി കലകിച്ച് എന്നേക്കുമായി വിട പറഞ്ഞിട്ട് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട തന്റെ സ്നേഹിതനുമായി ജീവിക്കുവാൻ വേണ്ടി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ കടന്നു വന്നു. അതിനുശേഷം മുഖാമുഖം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ആ സ്നേഹിതന്മാർ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ പെൺകുട്ടിയുടെ സമനില വിട്ടുപോയി. ഫേസ്ബുക്കിലൂടെ അവൾ സ്നേഹിച്ച പുരുഷൻ 71 വയസ്സ് പ്രായമുള്ള ഒരു വയോവൃദ്ധനായിരുന്നു. അവൾ കണ്ടിട്ട് അമ്പരന്ന് പോയി. പെട്ടെന്ന് അവിടെ മാനസിക നില തകരാറിലായി. എവിടേക്ക് പോകണമോ എന്ത് ചെയ്യണമോ എന്നറിയാതെ ഡൽഹിയിലേക്ക് പോകുന്ന ഒരു ട്രെയിനകത്ത് അവൾ കയറി. അവൾ നേരെ ഡൽഹിക്ക് പുറപ്പെട്ടു. കാരണം അവളുടെ മാനസിക നില തെറ്റിപ്പോയി. ഇന്ന് എത്രയോ കുടുംബങ്ങളാകുന്നു, എത്രയോ വ്യക്തികളാകുന്നു ഈ നിലവാരത്തിൽ പാപത്തിന്റെ താഴ്വരകളിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കോ, അത് ബെൻഹിന്നും താഴ്വരയാണ്. ഇന്റർനെറ്റിന്റെ ചതിക്കുടികൾ ഒരു ബെൻഹിന്നും താഴ്വരയാകുന്നു. അത് മനുഷ്യനെ നിത്യമായ നരകത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും. മനുഷ്യനെ യൗവന ലോകത്തെ നശിപ്പിക്കുന്ന മറ്റൊരു ബെൻഹിന്നും താഴ്വരയാണ് മയക്കുമരുന്ന് എന്ന് പറഞ്ഞിരിക്കുന്നത്. മയക്കുമരുന്ന് എന്ന് പറയുമ്പോൾ പഴയകാലത്തുള്ള രീതിയൊക്കെ മാറിപ്പോയി. പഴയകാലത്ത് ചുരുട്ടിനകത്തൊരൽപ്പം കഞ്ചാവ് വലിച്ചിട്ട് എവരിങ്ങനെ ലെക്ക് കിട്ടി എവിടെങ്കിലും ചിന്താമഗ്നനായിട്ട് ഇരിക്കത്തേ ഉള്ളൂ. ഇന്ന് ആ കാലഘട്ടമൊക്കെ പോയി സ്തോത്രം. ഇന്ന് മയക്കുമരുന്നിന്റെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ നമ്മുടെ വിപണികളിൽ ലഭ്യമായിരിക്കുന്നു. സ്കൂളിന്റെ പുറത്ത് കാണപ്പെടുന്നതായ വിദ്യാലയങ്ങൾക്ക് പുറത്ത് കാണപ്പെടുന്നതായ ചെറിയ തട്ടുകടകളിൽ ചെന്നു കഴിഞ്ഞാൽ സ്റ്റാമ്പുകൾ വാങ്ങിക്കാൻ കിട്ടും. സ്റ്റാമ്പ് എന്ന് വെച്ചാൽ പഴയ കാലത്തോടെ തപാലിൽ എടുത്തയക്കുവാനുള്ള സ്റ്റാമ്പല്ല. ഞങ്ങളുടെയൊക്കെ കൊച്ചുനാളിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്റ്റാമ്പ് കിട്ടുമായിരുന്നു. ശിശുദിനത്തിനൊരു സ്റ്റാമ്പ് 10 രൂപയ്ക്ക്, അധ്യാപക ദിന
എടുത്തൊരു സ്റ്റാമ്പ് പത്തിന് പത്ത് പൈസക്ക് ഒക്കെ കിട്ടുമായിരുന്നു. ആ സ്റ്റാമ്പിന്റെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ കരുനാഗപ്പള്ളിയിലും കിട്ടും സ്റ്റാമ്പ്. സ്റ്റാമ്പിന്റെ പേരെന്താ അറിയാമോ? LSD എന്ന അതിന്റെ പേര്. LSD എന്ന് പറയുന്ന ഒരു സ്റ്റാമ്പ് കിട്ടും കണ്ടുകഴിഞ്ഞാൽ, ഒറിജിനൽ സ്റ്റാമ്പ്. പക്ഷേ ഇതിന്റെ പുറകുവശത്തൊരു സ്റ്റിക്കർ ഉണ്ട്. ഈ സ്റ്റിക്കർ പെട്ടെന്ന് വലിച്ചിളക്കി കളയുമ്പോൾ അതിന്റെ അടിവശത്തൊരു പശയുണ്ട്. ഈ പശ പുതുക്കെ നാവിലേക്ക് വെച്ച് ഒന്ന് തൊട്ടാൽ മതി. എന്ന് വെച്ചാൽ കാണുന്നവർ വിചാരിക്കും അവ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോവുകയാണ്, സ്റ്റാമ്പ് ഒട്ടിക്കാൻ പോവുകയാണെന്ന് ചിന്തിക്കും. ഈ സ്റ്റിക്കറിന്റെ പശ നാവിലേക്കൊന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 3 മണിക്കൂർ നേരത്തേക്ക് ഇവൻ എവിടാണെന്ന് അവന് പോലും അറിയാൻ സാധിക്കത്തില്ല. ഒരു മായാ ലോകത്തിൽ അവരിങ്ങനെ പറന്നുല്ലസിച്ച് നടക്കുവാനിടയായിത്തീരും. വിദ്യാലയത്തിന്റെ പരിസരങ്ങളിൽ സ്റ്റാമ്പിന്റെ ലേബലിൽ LSD മയക്കുമരുന്നുകൾ വിൽക്കപ്പെടുന്നുണ്ട്. അടുത്ത ദിവസം പത്രത്തിൽ നിങ്ങൾ വാർത്ത വായിച്ചല്ലോ, DJ പാർട്ടിയിൽ പങ്കെടുത്തതായ ചില യൗവനക്കാരെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുന്നു. സംഭവം എന്തെന്നറിയാമോ? DJ പാർട്ടിയിൽ സംബന്ധിച്ചതായ അംഗങ്ങൾക്ക് തിന്നുവാൻ മധുരമുള്ള ഒരു പഞ്ചസാരയുടെ കട്ട കൊടുത്തു. കണ്ടുകഴിഞ്ഞാൽ പഞ്ചസാരയുടെ കട്ടയാ, മധുരമുള്ള ഒരു പഞ്ചസാരയുടെ കട്ട. ഇത് വായിലോട്ട് വെച്ച് ഒന്ന് നുണഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത 3 മണിക്കൂർ നേരത്തേക്കിന് ഈ പുള്ളി ദേശത്തായിരിക്കത്തില്ല. അങ്ങ് പറന്നങ്ങ് പോകുകയാണ് ചെയ്യുന്നത്. എവിടേക്കാ പോകുന്ന അറിയാമോ? തോഫയത്തിന്റെ താഴ്വരയില്. എവിടേക്കാ പോകുന്ന അറിയാമോ? ബെൻഹിന്നും താഴ്വരയിലേക്ക് അവൻ പോകുക. എന്ന് വെച്ചാ പിന്നെ മനസ്സിന്റെ സമനില തെറ്റി ബുദ്ധിഭ്രമം സംഭവിച്ചു. ഭ്രാന്തനെ പോലെ അവൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് കാണപ്പെടുകയാകുന്നു ചെയ്യുന്നത്. ഇന്നത്തെ എത്രയോ കോടിക്കണക്കിന് മനുഷ്യർ ലോകത്ത് നമുക്ക് ചുറ്റുപാടുകളിലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുമ്പോൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊള്ളണം. ഇതിനൊക്കെ അടിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യോ നിന്റെ കാലടി നിൽക്കുന്നത് ബെൻഹിന്നും താഴ്വരയിലാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് സ്നേഹത്തോടെ നിന്റെ ബുദ്ധി ഉപദേശിക്കുന്നു. താഴ്വരകൾ നിന്റെ നടപ്പൊന്ന് വിചാരിച്ചു നോക്കിയാട്ടെ. നീ ചെയ്തതിനെ ഒന്ന് ഓർത്തു നോക്കിയാട്ടെ. മദ്യത്തിന് കേരളത്തിന്റെ സംസ്കാരം സമ്പന്നരായ ദൈവത്തിന്റെ സ്വന്തം നാട് ദൈവം തമ്പുരാൻ കേൾക്കണ്ട കേട്ടോ. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിക്കപ്പെടുന്ന കേരളത്തിലെ അവസ്ഥ എന്തെന്നറിയാമോ? ഞങ്ങൾ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന വഴിയില് ഭയങ്കരമായ തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. സുവിശേഷ യോഗം കേൾക്കുവാനുള്ള തിരക്കല്ല, മറിച്ച് ബിവറേജസ് കോർപ്പറേഷന്റെ മുമ്പിൽ ക്യൂ നിൽക്കുകയാണ്. ഭയങ്കരമായ തിരക്കിൽപ്പെട്ട് മനുഷ്യർ നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്തെന്നറിയാമോ? മദ്യത്തിന് വേണ്ടി, മദ്യത്തിന്റെ ആസക്തിയിൽ മുങ്ങി ജീവിക്കുവാൻ കേരളത്തിൽ ഒരു വർഷം ഒരു മനുഷ്യൻ ഒരു കുടുംബം ചിലവിടുന്ന പണത്തിന്റെ കണക്ക് അടുത്ത ദിവസം പത്രത്തിൽ വന്നത് ഞാൻ വായിച്ചിട്ട് എന്റെ നെഞ്ചത്ത് കൈവച്ചു പോയി. എന്ന് വെച്ചു കഴിഞ്ഞാല് ഒരു വർഷം ഒരു മനുഷ്യൻ ഒരു കുടുംബം മദ്യത്തിന് വേണ്ടി ചിലവിടുന്നതിന്റെ 1/3 പണം മാത്രമേ അരി വാങ്ങിക്കുവാൻ വേണ്ടി ചിലവിടുന്നുള്ളൂ. എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കേരളത്തിൽ 10,000 കോടി രൂപ മദ്യത്തിന് വേണ്ടി ചിലവിടുന്നെങ്കിൽ അരി വാങ്ങിക്കാൻ വേണ്ടി ചിലവിടുന്നത് 3 കോടി രൂപയാണ്. സ്തോത്രം. 3 കോടി രൂപയുടെ അരിയും 10 കോടി രൂപയുടെ മദ്യവുമാണ് കേരളത്തിൽ ഈ വിപണിയിൽ ഇപ്പോൾ വർത്തമാനകാലത്തിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഇതൊക്കെ വാങ്ങി കുടിച്ചിട്ട് പോകുക എവിടോട്ടാ പോകുന്ന അറിയാമോ? തോഫത്തിന്റെ താഴ്വരയിലേക്ക്, ത്വൻഹിന്നും താഴ്വരയിലേക്ക്, നിത്യനരകത്തിലേക്ക് മനുഷ്യൻ പ്രയാണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സമൂഹത്തിന്റെ സർവ്വതലങ്ങളിലും ഇന്ന് അഴിമതി വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. പാപം കുടികൊണ്ടുകൊണ്ടേയിരിക്കുന്നു. സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും അധർമ്മവും അനീതിയും മോഷണവും പീഡനവും എന്ന് വേണ്ട കൊലപാതകവും ആത്മഹത്യയും ഒക്കെ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഈ പാപങ്ങൾക്കൊക്കെ അടിമപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ലോകം ഈ നിലവാരത്തിൽ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇന്നത്തെ ലോകത്തിൽ അധർമ്മം പെരുകിക്കൊണ്ടേയിരിക്കുന്നു. കർത്താവിന്റെ വരവിനോട് നമ്മൾ അടുത്തിരിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു തിരുവായ് മൊഴിഞ്ഞൊരു യാഥാർത്ഥ്യമാണ്. തന്റെ വരവിന് മുമ്പ് അധർമ്മം പെരുകിക്കൊണ്ടിരിക്കും. അധർമ്മം പെരുകുന്നതിനാൽ അനേകരുടെ സ്നേഹം തണുത്തുപോകും. ലോകത്തിന്റെ അവസ്ഥ അതല്ലേ? ലോകത്തിന്റെ എല്ലാ തലങ്ങളിലും ഇന്ന് അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുക. ഒരു മനുഷ്യനെ പോലും കണ്ണുമടച്ച് വിശ്വസിക്കുവാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. ഞാൻ കൊച്ചിയിലായിരിക്കുന്ന സന്ദർഭത്തിൽ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ നമ്മുടെ ഒരു വിശ്വാസി പയ്യന് മെനിഞ്ചൈറ്റിസ് രോഗം ബാധിച്ച് അവിടെ അഡ്മിറ്റ് ആയിരുന്നു. ഈ കുഞ്ഞിനെ കാണുവാൻ വേണ്ടി ഞാൻ കടന്നുപോയപ്പോൾ ആ കുട്ടിയെ മറ്റൊരു ടെസ്റ്റിന് വേണ്ടി കൊണ്ടുപോകുന്ന ധൃതിയായതിനാൽ ഓടിച്ചെന്നെങ്കിൽ മാത്രമേ കാണുവാൻ സാധിക്കുമെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ അതിവേഗത്തിൽ ഓടി ഈ കുട്ടിയെ കാണുവാൻ പോകുമ്പോൾ അതിന്റെ വാതിൽക്കൽ ഒരു യവനക്കാരി സ്ത്രീ നിന്നുകൊണ്ട് എന്നോട് കരഞ്ഞപേക്ഷിക്കുകയാണ്, ഒരു ചീട്ടും കാണിച്ചുകൊണ്ട്. ഞാൻ പെട്ടെന്ന് എന്നോട് ഇറക്കം വിളിച്ചു പറഞ്ഞു, പാസ്റ്ററേ ബില്ലടയ്ക്കാൻ നിവൃത്തിയില്ല, സഹായിക്കണമേ. പക്ഷെ കുട്ടിയെ കാണേണ്ട ആവേശം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടി അങ്ങോട്ട് പോയെങ്കിലും എന്റെ മനസാക്ഷിയിൽ ഭയങ്കര ദുഃഖം നേരിട്ടു. ഒരു യവനക്കാരി സഹോദരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്.
പറ്റി എഴുതിയിരിക്കുന്ന ബില്ലടയ്ക്കുവാൻ നിവൃത്തിയില്ല, അത് കരഞ്ഞിട്ട് കൊടുക്കുവാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്ന് ബില്ല് നോക്കി 350 രൂപ ആ പണം എടുത്ത് കയ്യിൽ കൊടുത്തു. അതിനുശേഷം ഞാൻ പോയി കുഞ്ഞിനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ എന്റെ മനസ്സിൽ ഭയങ്കരമായൊരു വ്യഥയുണ്ടായി. സമൂഹത്തിൽ എത്രയോ മനുഷ്യർ അവസ്ഥ അനുഭവിക്കുന്നു, ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. ഒരു ബില്ലടയ്ക്കുവാൻ പോലും നിവൃത്തിയില്ല, അതെ കേടുന്ന കൈനീട്ടിയ ഒരു സഹോദരി. എനിക്ക് ഭയങ്കരമായി ദുഃഖം നേരിട്ടിട്ട് ആ ഹോസ്പിറ്റലിന്റെ വാതുക്കല് സാധുക്കളെ സഹായിക്കുവാൻ വേണ്ടി ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. എന്റെ മനസാക്ഷിക്ക് സമാധാനം വരുവാനായിട്ട് അതിനകത്തോടൊരു കാണിക്ക ഞാൻ ഇട്ടിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോന്നത്. അതിനുശേഷം ഞാൻ ഈ ഹോസ്പിറ്റലിൽ ജോലിയുള്ളതായ ഒരു സഹോദരൻ എന്റെ സുശാസിയായിട്ടുണ്ട്. ഞാൻ അവനോട് പറഞ്ഞു, സഹോദരൻ, ഇങ്ങനൊരു അനുഭവം എനിക്കുണ്ടായി. ഒരു സഹോദരി ഇപ്രകാരം 350 രൂപയുടെ ബില്ലുമായി അവിടെ ഒന്ന് കരഞ്ഞപ്പോൾ ഞാൻ കൊടുത്തു, അത്രയോ കൊടുത്തുള്ളല്ലോ എന്നൊരു ദുഃഖം എന്റെ മനസ്സിലുണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ മറുപടി, അച്ചായാ, അവൾ അവിടുത്തെ സ്ഥിരം ബില്ലുകാരിയാണെന്ന്. സ്തോത്ര, ഈ ബില്ല് കൊണ്ട് അവള് ഒരു 30,000 രൂപ പിരിച്ചിട്ടുണ്ട്. സ്തോത്ര, അവളവിടുത്തെ സ്ഥിരം ബില്ലുകാരിയാ. സ്തോത്ര, ഈ ബില്ലും കൊണ്ട് എന്റെ അടുക്ക വന്നതുപോലെ അനേകരുടെ അടുക്കൽ പോയി പിരിച്ചിട്ടുള്ള പുള്ളിയാ. അധർമ്മം സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാ. അതുകൊണ്ട് തിരുവെടുത്ത് പറഞ്ഞ അധർമ്മം പെരുകുന്നു, മനുഷ്യന്റെ ദൈവസ്നേഹം തണുത്തു പോകുന്നു. വെച്ചാൽ ഒരാളെ ഇന്ന് നനസ്സറിഞ്ഞ് സഹായിക്കണമെന്ന് വെച്ചാൽ പോലും പറ്റാത്ത അവസ്ഥയാ. സത്യം ഏതാ മിഥ്യ ഏതാ തിരിച്ചറിയുവാൻ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിലാ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സമൂഹത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും അധർമ്മം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് മോഷണം വർദ്ധിക്കുന്നു, മറ്റൊരു ഭാഗത്ത് പീഡനം വർദ്ധിക്കുന്നു, മറ്റൊരു ഭാഗത്ത് കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു, മറ്റൊരു ഭാഗത്ത് ആത്മഹത്യകൾ വർദ്ധിക്കുന്നു. അതിലേറ്റവും ദുഃഖകരമായ വസ്തുത എന്ന് പറയുന്നത് ജുവൈനൽ കസ്റ്റഡിയിൽ എന്ന് വെച്ചാൽ പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുങ്ങളുടെ സൂക്ഷിക്കുന്ന കസ്റ്റഡിയിൽ കൊലപാതകങ്ങളുണ്ട്. ജുവൈനൽ കസ്റ്റഡികളിൽ പീഡന കേസിൽ പിടിക്കപ്പെട്ടതായ പ്രതികൾ, കൊലപാതക കേസിൽ പിടിക്കപ്പെട്ടതായ പ്രതികൾ ജുവൈനൽ കസ്റ്റഡിയിൽ കിടക്കുകയാണ്. എന്ന് വെച്ചാൽ 12, 13, 14 വയസ്സുള്ള ഒരു കാലത്ത് എട്ടും പൊട്ടും തിരിയാത്തവരെന്ന് സമൂഹം എഴുതിത്തള്ളിയ കുഞ്ഞുങ്ങളെന്ന് പറയുന്നവര് ഇന്ന് കൊലപാതക കേസിൽ പ്രതികളാകുന്നു, ഇന്ന് പീഡന കേസിൽ പ്രതികളാ. അത് തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഒരു പുതിയ തീരുമാനമെടുത്ത് പത്രത്തിൽ വന്നത് നിങ്ങൾ അടുത്ത കാലത്ത് വായിച്ചല്ലോ. ജുവൈനൽ നിയമം പരിഷ്കരിച്ചിരിക്കുന്നു. പരിഷ്കരിച്ച നിയമം എന്തെന്നറിയാമോ? ജുവൈനൽ നിയമം 16 വയസ്സിലേക്ക് കുറച്ചു. എന്ന് വെച്ചാൽ 16 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവൻ ജുവൈനൽ നിയമത്തിന്റെ കീഴിൽ വരുന്നവനല്ല, അവൻ പിന്നീട് കുറ്റവാളിയായി പരിഗണിക്കപ്പെടും. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം സമൂഹത്തിന്റെ അധാർമികത അത്രമാത്രം വളർന്നുകൊണ്ടിരിക്കുകയാകുന്നു ചെയ്യുന്നത്. അത്രമാത്രം എല്ലാ സ്ഥലങ്ങളിലും തിന്മ വളർന്നുകൊണ്ടിരിക്കുന്നു. അതിന് യൗവനക്കാരെന്നില്ല, പ്രായപൂർത്തിയായവനെന്നില്ല, വയോധികനെന്നില്ല, സമൂഹത്തിന്റെ ഏത് നിലകളിലുള്ളവരും അധർമ്മവും അശുദ്ധിയും കുടികൊത്തി വാഴുന്നത് കാണുമ്പോൾ പ്രവാചകൻ ഇന്ന് രാത്രി വിളിച്ചു ചോദിക്കുന്ന ശബ്ദം നിന്റെ കാതുകളിൽ എത്തട്ടെ. എന്താണ് ചോദ്യം എന്നറിയാമോ? ചാടുവരികൾ നിന്റെ വഴികളെ ഒന്ന് വിചാരിച്ചു നോക്കുവീൻ, നീ ചെയ്തതിനെ ഒന്ന് ഓർത്തു നോക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, സമൂഹത്തിൽ മനുഷ്യന് വഴിതെറ്റിപ്പോകുവാനുള്ള എല്ലാ മാധ്യമങ്ങളും സമൂഹത്തിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. കേരളം എന്ന് പറയുമ്പോൾ സംസ്കാര സമ്പന്നരുടെ നാടാണല്ലോ. ഇവിടുത്തെ അവസ്ഥ എന്ത്? വിവാഹ മോചനങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടേ ഇരിക്കുന്നു. 2011-12 ഇടയ്ക്കുള്ളതായ കേരളത്തിൽ വിവാഹ മോചനത്തിന് വേണ്ടി ഫയൽ ചെയ്തിരിക്കുന്ന കേസുകളുടെ കണക്കത്രേ നിങ്ങൾക്കറിയാമോ? 42,356 കേസുകളാകുന്നു കേരളത്തിൽ വിവാഹ മോചനത്തിന് വേണ്ടി ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ കോടതിയിൽ ആ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നതായ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, രാജേശ്വരി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ രാജേശ്വരി ഈ വിഷയത്തെ കുറിച്ച് ഒരു പ്രസ്താവന നടത്തിയപ്പോൾ അവർ പറഞ്ഞൊരു വാഹം ഞാൻ വായിച്ചിട്ട് വളരെ ചിന്തിക്കുവാനിടയായി തുറന്നു. പഴയ കാലത്താണെങ്കിൽ വിവാഹമോചനത്തിന്റെ കാരണം ഒരുപക്ഷെ അധാർമിക ജീവിതമായിരിക്കാം, മറ്റൊരു പക്ഷെ എന്തെങ്കിലും ക്രമക്കേടുകളായിരിക്കാം, ഭവനത്തിലെ പീഡനങ്ങളായിരിക്കാം, ഈ തരത്തിൽ ഏതെങ്കിലും മാരകമായ വിഷയങ്ങളായിരുന്നു പുരാതന കാലഘട്ടത്തിലെ പഴയ കാലത്തിലെ വിവാഹമോചനത്തിന്റെ വിഷയം. പക്ഷേ രാജേശ്വരി അഡ്വക്കേറ്റ് രാജേശ്വരി പറയുന്നത് ഇന്നത്തെ വർത്തമാന കാലത്തിൽ വിവാഹമോചനത്തിന്റെ കാരണം എന്ന് പറയുന്നത് പല കുടുംബങ്ങളിലും പെൺകുട്ടികൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുവാൻ കഴിയുന്നില്ല. എന്ന് വെച്ചാൽ ഭർത്താവിന്റെ സ്വഭാവം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല,
അമ്മായിയും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അമ്മായിപ്പൻ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അഡ്ജസ്റ്റ് ചെയ്യുവാൻ കഴിയാത്തതുകൊണ്ട് എങ്കിൽ നമുക്ക് പിരിയാം. ഒടുവിൽ കോടതിയിലേക്ക് പോകുന്നു, അവർ ലജ്ജയില്ലാതെ പിരിഞ്ഞ് രണ്ടായി തിരികുക ചെയ്യുന്നത്. ഇതൊക്കെ വർദ്ധിക്കത്തേയുള്ളൂ, വർദ്ധിക്കാതിരിക്കുന്നത് എങ്ങനാ? സാംസ്കാരിക കേരളത്തിന്റെ വർത്തമാന പത്രങ്ങൾ എടുത്തു വായിച്ചു നോക്കിയാൽ ഒന്നാമത്തെ പേജിൽ കാണുന്ന വാർത്ത എന്ന് പറയുന്നത് ഏതാണ്ട് വാർദ്ധക്യത്തിലേക്ക് കടന്നിരിക്കുന്നതായ സിനിമാ താരങ്ങളുടെ വിവാഹമോചന വാർത്തകളും അവിടെ പുനർവിവാഹത്തിന്റെ വാർത്തകളും ആഘോഷിച്ചുകൊണ്ട് പത്രങ്ങളിൽ പ്രധാന വാർത്തകളെ പ്രസിദ്ധീകരിക്കുമ്പോൾ അത് കാണുന്ന എന്തത്തെ ആധുനിക തലമുറ നശിച്ചു പോയില്ലെങ്കിൽ ഉള്ളേ ഉള്ളോ നമുക്ക് അതിശയിക്കുവാനുള്ളൂ. സമൂഹം അത്രമാത്രം എല്ലാ തലങ്ങളിലും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് നേരു പാപവും ചെയ്യുവാൻ ഒരു ഭയവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാ, ഈ നിലവാരത്തിലൊക്കെ ജീവിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ യിരെമ്യാവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ നിലവാരത്തിൽ പാപത്തിലും അകൃത്യത്തിലും അശുദ്ധിയിലും അനീതിയിലും ജീവിക്കുന്ന ജനതയെ നോക്കിക്കൊണ്ട് യിരെമ്യാവ് ഒരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യം വളരെ അർത്ഥവ്യാപ്തിയുള്ള ചോദ്യമാണ്. എന്താണ് ചോദ്യമെന്നറിയാമോ? ഒടുക്കം നീ എന്ത് ചെയ്യും? അതാ ചോദ്യം. ഒടുക്കം നീ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വെച്ചാൽ ഒടുക്കം എല്ലാത്തിനും ഒരു ഒടുക്കമുണ്ട് സഹോദര. ഒടുക്കം നീ എന്ത് ചെയ്യും? ഏത് പ്രവർത്തിക്കും ഒരവസാനമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഏതു കാലത്തിനും ഒരു അവസാനമുണ്ട്. മനുഷ്യന്റെ ആരോഗ്യത്തിന് അവസാനമുണ്ട്, മനുഷ്യന്റെ ആയുസ്സിന് അവസാനമുണ്ട്. എല്ലാ കാലത്തും ഒരുപോലെ പോകാമെന്ന് ആരും ചിന്തിക്കരുതേ. പ്രവാചകൻ വിളിച്ചു ചോദിക്കുന്നു, ഒടുക്കം നീ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. ആകിയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ചോദ്യം നമ്മുടെ മനസ്സാക്ഷിക്ക് നേരെ ഉദിച്ചു വരണം. നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും മറ്റൊരു പ്രശ്നങ്ങളുമില്ല, എല്ലാം നന്നായിരിക്കുന്നു, ആരോഗ്യമുണ്ട്, പണമുണ്ട്, സമൂഹത്തിൽ സ്ഥാനമാനങ്ങളുണ്ട്, ഈ നിലവാരത്തിൽ മുന്നോട്ട് പോയാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ചിന്തിക്കും. പക്ഷെ ഒടുക്കം നീ എന്ത് ചെയ്യും? ഒരു ദിവസം നിന്റെ ആരോഗ്യം ക്ഷയിക്കും, ഒരു ദിവസം നിന്റെ സ്നേഹിതർ നിന്നെ വിട്ടുപോകും, ഒരു ദിവസം നിന്റെ കയ്യിലുള്ള പണം നിന്നെ വിട്ടുപോകും, ഒരു ദിവസം നിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റുവാനിടയായി തീരും. ഒരു മാരകമായ രോഗത്തിന്റെ അടിമയാണെന്നുള്ള വാർത്ത നിന്റെ കാതുകളിൽ എത്തിച്ചേരുവാനിടയായിത്തീരും. അതുകൊണ്ട് പ്രവാചകൻ ചോദിക്കുന്നു, ഒടുക്കം നീ എന്ത് ചെയ്യും? അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നതിന് യാഥാർത്ഥ്യമുണ്ട്. 4-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, നിന്റെ കിടക്കവേൽ നീ നിരൂപിച്ചിട്ട് ഹൃദയത്തെ ധ്യാനിച്ച് മൗനമായിട്ടിരിപ്പീൻ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഈ കരുനാഗപ്പള്ളി ദേശത്തോട്, ഇവിടെ കൂടി വന്ന ദൈവത്തിന്റെ ജനത്തോട്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഞങ്ങൾക്ക് പറയുവാനൊരു സന്ദേശമേ ഉള്ളൂ, നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, നിന്റെ കിടക്കമേൽ ധ്യാനിച്ച് നീ മൗനമായിരുന്നു കൊള്ളണം. കാരണം ലോകം ഒരു വല്ലാത്ത നിലവാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും അടിമതി അനീതിയും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാ. എന്റെ യൗവനപ്രായത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാലും ഞാൻ വിശ്വാസമാർഗത്തിൽ ജനിച്ചു വളർന്നവനാണെങ്കിലും ഒരു സന്ദർഭത്തിൽ ദൈവത്തെ വിട്ടുപോയ ഒരു കാലയളവുണ്ടായിരുന്നു. ലോകത്തിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയി, പാപത്തിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ലോഹപ്രകാരമുള്ള ഉല്ലാസങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ ഞാൻ ജീവിച്ച് വൈകുന്നേരം ഏറെ മയങ്ങി രാത്രിയിൽ വീട്ടിൽ കയറി വരുന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കെ എന്റെ അന്തരാത്മാവിൽ പലവിധമായ ചോദ്യങ്ങളുണ്ട്, മനസാക്ഷിക്കകത്ത് പലവിധമായ കുറ്റബോധമുണ്ട്. എങ്കിലും എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്, അവരെയൊക്കെ പ്രസാദിപ്പിച്ച് ഞാൻ ഇപ്രകാരം ജീവിച്ചു പോകവേ, ഒരു രാത്രി ഞാൻ എന്റെ കിടക്കയിൽ വന്ന് കിടക്കുമ്പോൾ ദൈവം തമ്പുരാൻ എനിക്കൊരു കാഴ്ച കാണിച്ചു തന്നു. ഞാൻ കണ്ട കാഴ്ച എന്തെന്നറിയാമോ? അഗ്നിനരകം എന്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നത് ഞാൻ കണ്ടു. ആളി കത്തുന്ന തീക്കകത്ത് കിടന്നുകൊണ്ട് നിലവിളിക്കുന്ന ജീവിതങ്ങളെ എനിക്ക് കാണിച്ചു തന്നിട്ട് ഞാൻ അന്ന് രാത്രി ഭയപ്പെട്ട് നിലവിളിക്കുവാൻ തുടങ്ങി. എന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയി, അന്ന് രാത്രി എന്റെ സമാധാനം നഷ്ടപ്പെട്ടു. അഗ്നിനരകത്തിന്റെ തീഷ്ണത ദൈവം തമ്പുരാൻ എന്നെ കാണിച്ചു. അവിടെ നിന്ന് ഞാൻ ചാടി എഴുന്നേറ്റു. എഴുന്നേറ്റ് എന്റെ മാതാവും പിതാവും കിടക്കുന്ന മുറിയിൽ ചെന്ന് എന്റെ അമ്മയുടെ ഓരം ചേർന്ന് ഞാൻ കിടന്നു. എന്നിട്ടും എനിക്ക് സ്വസ്ഥത ലഭിച്ചില്ല. പ്രിയപ്പെട്ട മാതൃ സഹോദരി സഹോദരന്മാരെ, എന്റെ പിതാവിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു ദർശനം ഞാൻ കണ്ടു, എനിക്ക് ഭയപ്പാടുണ്ടാകുന്നുവെന്ന്. അവർ എഴുന്നേറ്റ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് എന്റെ മാനസാന്തരത്തിന്റെ ദിവസമായിരുന്നു, അന്ന് സ്വർഗത്തിൽ എന്റെ പേരിടുന്ന ദിവസമായിരുന്നു, നരകത്തോട് ഞാൻ വിട പറഞ്ഞ രാത്രിയായിരുന്നു. ആകിയാൽ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, പാപത്തെ രസിച്ചുല്ലസിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മറയില്ലാതെ തുറന്നു കിടക്കുന്ന ഒരു നരകമുണ്ട്, അത് മറന്നു പോകരുത്. അതിലേക്ക് നിന്റെ കാലടികൾ ചെന്നെത്തിച്ചേരാതിരിക്കുവാൻ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് സ്നേഹത്തോടെ നിന്നെ ബുദ്ധി ഉപദേശിക്കുന്നു. ചാടുവരയിൽ നിന്റെ നടപ്പ് നീ ഒന്ന് വിചാരിച്ചാട്ടെ, നീ ചെയ്തതിനെ ഒന്ന് ഓർത്തു നോക്കുവാൻ പറഞ്ഞിരിക്കുന്നു. നമ്മൾ വായിച്ച പ്രവാചന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ പ്രവാചകനായി യിരെമ്യാവ് ഇസ്രായേൽ ജനം